നമസ്കാരം. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും ഈ മെയ് മാസത്തിൽ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുന്നത് വഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് കർമ്മമേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും മാറ്റങ്ങൾ വരുത്തുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത് ഗുണകരമായി തീരും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവരൊക്കെ ഒരുപക്ഷെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ആചാര്യസ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. ദേഹചര്യയിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ട് പല പ്രകാരത്തിലും അസുഖങ്ങൾ പിടിപെടുമെങ്കിലും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും യോഗാഭ്യാസവും ശീലിക്കുന്നത് ഗുണകരമായി തീരുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല അതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടായിത്തീരും. പുതിയ കർമ്മ മേഖലകൾക്കുള്ള അവസരവും വേണ്ട വിധത്തിൽ വന്നു ചേരുവാനും ഈ ഒരു ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.